ചില സംഖ്യാ ജോഡികൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ സംഖ്യ തന്നെ കിട്ടും അത്തരം സംഖ്യാജോഡികൾ കണ്ടുപിടിക്കാനായിരുന്നു അപ്പോൾ ഇത് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഈ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുള്ള വർക്കായിരുന്നു അന്ന് നാൽപ്പത് കിട്ടുന്ന കോമ്പിനേഷനായിരുന്നു അതായത് ഇപ്പോൾ മുപ്പത്തൊന്നും ഒമ്പതും ആഡ് ചെയ്താൽ നാൽപ്പത് കിട്ടും അതുപോലെ മുപ്പത്തിരണ്ടും എട്ടും ആഡ് ചെയ്ത നാൽപ്പത് കിട്ടും മുപ്പത്തി മൂന്നും ഏഴും ആഡ് ചെയ്താൽ നാൽപ്പത് കിട്ടും അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് കിട്ടുന്ന കോമ്പിനേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞത് ഇപ്പോൾ മുപ്പത്തൊന്നും പത്തൊമ്പതും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും അമ്പത് കിട്ടും മുപ്പത്തിരണ്ടും പതിനെട്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് കിട്ടും പിന്നെ മുപ്പത്തി മൂന്നും പതിനേഴ് അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് കിട്ടുന്നത് പറഞ്ഞിരുന്നു പിന്നെ പിന്നിപ്പം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതും ഒന്നും മുപ്പത് അതുപോലെ ഇരുപത്തെട്ടും രണ്ടും മുപ്പത് ഇരുപത്തേഴും മൂന്നും മുപ്പത് ഇരുപത്താറും നാല് മുപ്പത് അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത് കിട്ടും ഇനി വേണമെങ്കിൽ ഇവിടെ പതിനൊന്നും ഒമ്പതും ഇരുപത് പന്ത്രണ്ട് എട്ടും ഇരുപത് പതിമൂന്നും ഏഴും ഇരുപത് പതിനാലും ആറും ഇരുപത് പതിനഞ്ച് അഞ്ചും ഇരുപത് അങ്ങനെയും വേണമെങ്കിൽ കോമ്പിനേഷൻ ഉണ്ട് പിന്നെ വേണമെങ്കിൽ മുപ്പത്തൊന്നും ഇരുപത്തൊമ്പതും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപത് കിട്ടും മുപ്പത്തിരണ്ടും ഇരുപത്തെട്ടും ആഡ് ചെയ്താൽ അറുപത് മുപ്പത്തി മൂന്നും ഇരുപത്തേഴും തന്നെ കിട്ടും അപ്പം അങ്ങനെയൊക്കെ പല ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലൊരു ഗിഫ്റ്റ് കൂപ്പണിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞു തന്നിരുന്നു അതുപോലെ ടെക്സ്റ്റിലുള്ളത് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇതാണ് ടെക്സ്റ്റിലുള്ള പ്രോബ്ലം പേജ് നമ്പർ ഇരുപത്തൊമ്പതിൽ പിന്നെ പ്രൈസ് ഇതിലൊക്കെ അഡ്വർട്ടൈസ്മെൻറ്റ് ഓഫ് എ ടെക്സ്റ്റൈൽ ഷോപ്പ് അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് കണ്ട ബെനിയൻ എഴുപത്താറ് രൂപയാണ് ഷേർട്ടിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ചുരിദാറിന് മുന്നൂറ്റി അമ്പത് രൂപ സ്കേർട്ടിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ടോപ്പിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അംബ്രല്ല നൂറ്റി എഴുപത്തഞ്ച് രൂപ ബാഗിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ സാരി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി താഴൊരു നോട്ട് കണ്ട അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗിഫ്റ്റ് കൂപ്പൺസ് ഫോർ ദോസ് ഹു ബൈ തിങ്സ് ഫോർ ഓവർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്നത് അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വാങ്ങുന്നവർക്കാണ് എന്ത് കിട്ടുന്നത് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ സിനി ബോട്ടെ സാരി ആൻഡ് ഷർട്ട് സിനി എന്തൊക്കെയാണ് വാങ്ങിയത് സാരിയും വാങ്ങി ഷർട്ടും വാങ്ങി സാനിത പേർച്ചേസ്ഡ് ചുരിദാർ എ സാരി എൻ്റെ ബാഗ് സാനീദ് വാങ്ങിയത് എന്തൊക്കെയാണ് ചുരിദാർ സാരി ബാഗ് റസീയ വാങ്ങിയത് ബാഗും അംബ്രല്ലയും റഷീദ് വാങ്ങിയത് ബനിയൻ ഷേർട്ട് അംബ്രല്ല ലൈല സ്കേർട്ടും ടോപ്പും വാങ്ങി ആൻസി ഒരു സാരി വാങ്ങി ഹൂ വിൽ ഹൂ ഓൾ വിൽ ഗെറ്റ് ദ ഗിഫ്റ്റ് കൂപ്പൺ ഇതിലാർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുക എന്നാണ് അറിയേണ്ടത് ഗിഫ്റ്റ് കൂപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവർക്ക് കിട്ടുന്നതാണ് ഗിഫ്റ്റ് കൂപ്പൺ അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുക എന്ന് നോക്കണം അപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പോൾ സിനി സാരിയും ഷർട്ടും വാങ്ങിയതിൻ്റെ അതിൻ്റെ മൊത്തം എത്ര രൂപയായിരുന്നു കണ്ടുപിടിക്കണം എന്നാലാണ് നമുക്ക് ഈ കണക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരും എത്ര രൂപയ്ക്ക് വാങ്ങിയെന്നുള്ളത് കണക്കാക്കണം അപ്പോൾ സിനി വാങ്ങിയത് എന്തൊക്കെയാണ് സാരിയും ഷർട്ടും സാരിയുടെ പ്രൈസ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അതുപോലെ തന്നെ പിന്നെ ഷർട്ടാണ് വാങ്ങിയത് ഷർട്ടിൻ്റെ പ്രൈസ് മുന്നൂറ്റി അങ്ങനെ എഴുന്നൂറ് രൂപയ്ക്കാണ് ടോട്ടൽ വാങ്ങിയത് അതുപോലെ സാനിത വാങ്ങിയത് എന്തൊക്കെയാണ് ചുരിദാർ ചുരിദാറിൻ്റെ പ്രൈസ് മുന്നൂറ്റി അൻപത് പിന്നെ സാരി സാരിക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് പിന്നെ ബാഗ് ബാഗിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് അങ്ങനെ ടോട്ടൽ ആയിരത്തിപ്പത്ത് രൂപയ്ക്ക് വാങ്ങി പിന്നെ റസീഗ വാങ്ങിയത് ബാഗും അംബ്രലയും ബാഗിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് അതുപോലെ അംബ്രല നൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങനെ ടോട്ടൽ നാനൂറ്റി അറുപത് പിന്നെ റഷീദ് വാങ്ങിയത് ബനിയൻ ബനിയൻ എഴുപത്താറ് രൂപ പിന്നെ ഷർട്ടിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ റഷീദ് വാങ്ങിയത് ഒരു അമ്പ്രല്ലയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്താറ് നെക്സ്റ്റിന് ലൈല ലൈല വാങ്ങിയതൊരു ഒരു സ്കേർട്ടും ടോപ്പും സ്കേർട്ടിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ടോപ്പിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ടോട്ടൽ ഫോർ എയ്റ്റി ആൻസി ഒരു സാരി മാത്രം വാങ്ങിയിട്ടുള്ളൂ സാരിയുടെ പ്രൈസ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് ടോട്ടൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറിലും കൂടുതലാരൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് സിനി സാനിത റഷീദ് അപ്പോൾ ഇവർക്കാണ് എന്ത് കിട്ടുക എന്നൊക്കെ നോക്കിയാലറിയാം ഇവിടെ സിനി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് സാനിത അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് റഷീദ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ ഇത്രയും പേർക്കാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്നത് ഇനി നെക്സ്റ്റ് കുറച്ച് സംഖ്യകൾ വെച്ചിട്ടുണ്ട് ബഞ്ചിൽ താഴെയുള്ള സംഖ്യകളൊക്കെ വെച്ചൊരു ഇപ്പം കണ്ട ഏതെങ്കിലും സംഖ്യ എടുത്തിട്ട് അതിൽ സ്മോളസ്റ്റും ബിഗ്ഗസ്റ്റും എഴുതുക അത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് രണ്ടും മൂന്ന് എടുക്കാം എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ സ്മോളസ്റ്റ് നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് എടുക്കാം പിന്നെ ഒന്നും രണ്ടും മൂന്നും വെച്ച് ബിഗ്ഗസ്റ്റ് നമ്പർ മുന്നൂറ്റി ഇരുപത്തൊന്നാണ് ഇപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നാനൂറ്റി നാൽപ്പത്തി നാല് കണ്ട സംഖ്യകളൊക്കെ സെയിം അല്ലേ ഇനി അതുപോലെ അഞ്ചിൽ തയുള്ള മറ്റൊരു സംഖ്യയാണ് രണ്ട് മൂന്ന് നാല് തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് നാല് അതാണ് രണ്ട് മൂന്ന് നാലും വെച്ച് ചെറിയ സംഖ്യ രണ്ട് മൂന്ന് നാല് ഇനി ബിഗ്ഗസ്റ്റ് ഫോർ ത്രീ ടു ഇവ രണ്ട് ആഡ് ചെയ്യുമ്പോൾ അറുന്നൂറ്റി അറുപത്തി ആറ് കിട്ടും അതുപോലെ നമുക്ക് ഒന്ന് രണ്ടും മൂന്ന് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ അതിൽ സ്മോളസ്റ്റ് ഇത് ബിഗ്ഗസ്റ്റ് ഈ സംഖ്യ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ഇവ രണ്ട് ആഡ് ചെയ്യുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കിട്ടും അതുപോലെ വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ടും ഇരുപത്തൊന്നും എടുക്കാം ഒന്നും രണ്ടും സംഖ്യകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും രണ്ടും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന സ്മോളസ്റ്റ് നമ്പർ പന്ത്രണ്ട് പിന്നെ ബിഗ്ഗസ്റ്റ് ഇരുപത്തൊന്ന് അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടി ഫോർ കിട്ടും കണ്ട ഈ സംഖ്യകളൊക്കെ കണ്ടോ ഈ നമ്പറുകളുണ്ടാകും ഫോർട്ടി ഫോറില് ഫോറും ഫോറും സെയിം അങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിലെ കണക്കുകൾ ഇനി കുറച്ച് പ്രോബ്ലം കൂടി ഉണ്ട് അതിൽ വേഡ് പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാട്ടെ കുറച്ച് വേഡ് പ്രോബ്ലം ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ കുറച്ച് പേജിൽ തേട്ട് വേഡ് പ്രോബ്ലംസ് വരുന്നുണ്ട് പിന്നെ ഒരു നമ്പർ പാറ്റേൺ പറഞ്ഞിട്ടുണ്ട് നമ്പർ പാറ്റേൺ മുമ്പത്തെ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളത് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിതിൻ്റെ കമൻറ്റിൽ ഷെയർ ചെയ്തിടാം ഇടാം കേട്ടോ ഓക്കെ താങ്ക്